നമസ്കാരം. കാർഷിക മേഖലയിലെ മാറ്റങ്ങൾ കർഷകർ ഉൾക്കൊള്ളണമെന്ന് കർഷകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയിൽ ആർക്കും സംശയം വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയെ കൂടി പ്രോത്സാഹിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുന്നു. കാർഷിക ഗവേഷണത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് സുപ്രധാന പങ്കാണുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2021-2022 ബജറ്റിൽ പ്രധാനമായും ചെറുകിട ഇടത്തരം കർഷകരുടെ ഉന്നമനത്തിനായുള്ള നിരവധി നടപടികൾ കൈക്കൊണ്ടതായി പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ട്. ചെറുകിട ഇടത്തരം കർഷകരോട് നിങ്ങളില്ലാതെ ഇന്ത്യക്ക് എന്ത് തിളക്കമാണെന്ന് പ്രധാനമന്ത്രി ചോദിക്കുന്നു. കർഷകർക്ക് വളരെയധികം ക്ഷേമ പദ്ധതികൾ ഈ വർഷത്തെ ബജറ്റിൽ അനുവദിച്ചതായി പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ കാർഷിക വായ്പാ പരിധി 16.50 ലക്ഷം കോടിയായി ഉയർത്തിയെന്നും അടിസ്ഥാന സൗകര്യം ഫണ്ടിലേക്ക് 40,000 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മൃഗക്ഷേമം, ക്ഷീരോത്പാദനം, മത്സ്യകൃഷി മേഖലകളിൽ കൂടുതൽ പ്രാധാന്യമാണ് ഈ സർക്കാർ നൽകിയിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചെറുകിട ജലസേചനത്തിന് നൽകുന്ന ഫണ്ട് ഇരട്ടിയാക്കുമെന്നും മോദി അറിയിച്ചിട്ടുണ്ട്. കാർഷിക ഗവേഷണത്തിന് സ്വകാര്യ മേഖലയ്ക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കർഷകരുടെ ശാക്തീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇതിലൂടെ ഗ്രാമീണ ഇന്ത്യയും ശക്തി പ്രാപിക്കും. കർഷകരുടെ നന്മ മാത്രമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി കർഷകർ അറിയണമെന്നും ഇനിയും മാറ്റങ്ങൾ കർഷക മേഖലയ്ക്കായി കൊണ്ടുവരാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നതായും രാജ്യത്ത് സ്വകാര്യ മേഖലയെ കൂടി പ്രോത്സാഹിപ്പിക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യ സംരക്ഷണ മേഖലയ്ക്കും മാറ്റം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.